ആയിരിക്കും. ബഹുമാനപ്പെട്ട ഡോക്ടർ നഈം ഉസ്താദ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي أدركني يا حبيب الله. സർവാദരണീയരായ ഈ വേദിയുടെ നേതൃത്വം ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക്, മറ്റ് പണ്ഡിതന്മാർ, പ്രസ്ഥാന നേതാക്കൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകൾ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു ദീനീ സ്ഥാപനത്തിന്റെ അങ്കണത്തിൽ സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികത്തിൽ വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം, അതും അള്ളാഹുവിന്റെ മാസം എന്ന വിശേഷമുള്ള റജബ് മാസത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരുപാട് മഹത്വങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഈ സദസ്സ് അള്ളാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുകയും നമ്മുടെ എല്ലാവരുടെയും സദുദ്ദേശങ്ങൾ അല്ലാഹു തആല സഫലമാക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രമേയങ്ങൾ ഒരുമിച്ച് കൂടുന്ന വേദിയാണ്. ഒന്നാമതായി അള്ളാഹുവിന്റെ പവിത്രമായ ഇൽമ് പഠിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് ഇവിടെയുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മഹത്വം നൽകിയത് അവന്റെ ഔദാര്യമാകുന്ന നൂറാകുന്ന വിജ്ഞാനത്തിനാണ്. നമ്മുടെ കുട്ടികൾക്ക് ഈമാനികമായ ജീവൻ ആവശ്യമുണ്ടെങ്കിൽ, ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ ആത്മാവിന് അറിവ് നൽകണം. ശരിയായ അറിവ് നേടുന്ന ആളുകൾ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളും അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. ഈ ലോകത്ത് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം ഇൽമിന്റെ പ്രചാരണത്തിന് വേണ്ടിയുള്ള സഹായമായ പരിശുദ്ധമായ ഖുർആൻ ചോദിച്ചുവല്ലോ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ എന്ന് ചോദിക്കണം. ആ പ്രയോഗത്തിന്റെ മുഴുവനും ആശയം
അല്ലാഹുവിന്റെ പവിത്രമായ ദീൻ അതിന്റെ വിജ്ഞാനം നേടിയവരും നേടാത്തവരും തുല്യരല്ല. അല്ലാഹു തആല ഏറ്റവും വലിയ സ്ഥാനം നൽകിയിരിക്കുന്നത് ആലിമീങ്ങൾക്കാണ്. എല്ലാ അമ്പിയാക്കന്മാരും അവരവരുടെ കാലത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരാണ്. അവരവരുടെ കാലഘട്ടത്തിൽ ഏറ്റവും അറിവുള്ളവരാണ്. എന്നാൽ ഏറ്റവും വലിയ സമ്പന്നരായിരുന്നില്ല. ഏറ്റവും വലിയ ഭവനങ്ങളിൽ ജീവിച്ചവരായിരുന്നില്ല. അതേസമയം അതാതു കാലഘട്ടങ്ങളിൽ ഏറ്റവും ഇൽമുള്ളവർ ഓരോ ഉമ്മത്തിലെയും അമ്പിയാക്കളായിരുന്നു. എല്ലാ അമ്പിയാക്കളുടെയും അറിവിന്റെ കേന്ദ്രം അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണ് ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് وَكُلُّهُمْ مِنْ رَسُولِ اللَّهِ مُلْتَمِسُوا غُرْفًا مِنَ الْبَحْرِ أَوْ رَشْفًا مِنَ الدِّيَمِ وَوَاقِفُونَ لَدَيْهِ عِنْدَ حَدِّهِمِ مِنْ نُقْطَةِ الْعِلْمِ أَوْ مِنْ شَكْلَةِ الْحِكَمِ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഓരോ സമുദായങ്ങളെയും നയിച്ച പണ്ഡിതന്മാരും നേതാക്കളും എല്ലാത്തിനും ഉപരിയായി നേതൃത്വം വഹിച്ചവരുമായ അമ്പിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിന്റെ സാഗരത്തിൽ നിന്ന് ശകലങ്ങളിൽ അംശങ്ങളിൽ വാങ്ങിക്കൊണ്ടുപോയവരാണ്. എല്ലാ ആലിമീങ്ങളുടെയും മേലെയുള്ള ആലിം അഥവാ സൃഷ്ടിജാലങ്ങളിൽ വെച്ചുള്ള ഏറ്റവും വലിയ വിവരം ഉടമസ്ഥപ്പെടുത്തിയവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ആ ഏറ്റവും വലിയ വിവര കേന്ദ്രമായ നബി തങ്ങളോട് അല്ലാഹു തആല പറയുന്നത് ഖുൽ റബ്ബി സിദ്നീ ഇൽമാ, എനിക്ക് അറിവ് ഇനിയും ഏറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അറിവ് എന്ന് പറഞ്ഞാൽ അത്രയും സുപ്രധാനമായ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ 25 വയസ്സായാൽ പഠനം നിർത്തുക, ഒരു ബിരുദം നേടിയാൽ പഠനം നിർത്തുക, വിവാഹം കഴിഞ്ഞാൽ പഠനം നിർത്തുക, ഒരു ജോലി ലഭിച്ചാൽ പഠനം നിർത്തുക, ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ഒരു നടപ്പായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കാരണങ്ങൾ കൊണ്ടൊന്നും പഠനം നിർത്തേണ്ടതല്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷവും പഠിച്ചുകൊണ്ടേയിരിക്കണം, ജോലി കിട്ടിയാലും പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇസ്ലാമിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ മരണം വരെ തേടിയാലും തീരാത്ത വലിയ സാഗരമാണ്. വലിയ വലിയ ആലിമീങ്ങൾ അവരുടെ അവസാന നിമിഷം വരെയും അവർ മുത്തഅല്ലിമുകൾ കൂടിയായിരുന്നു. ഇന്ന് അറിവിന്റെ പ്രാധാന്യങ്ങളെല്ലാം ജോലിയിലേക്ക് ചുരുക്കിയിരിക്കുകയാണ്. പഠിക്കാനും പാരായണം ചെയ്യാനും ആളുകൾക്ക് നേരമില്ല. പ്രിയമുള്ളവരെ, മക്കൽ മുക്കറുമയിൽ വൈകുന്നേരം എത്തിയാൽ അവിടെ വലിയ വലിയ ആളുകൾ കിതാബുമായി വരുന്നത് കാണാൻ കഴിയും. 60, 70, 80 വയസ്സുള്ള ആളുകൾ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ ഫിഖ്ഹിന്റെയും അഖീദയുടെയും അതുപോലെ തഫ്സീറിന്റെയും ഗ്രന്ഥങ്ങൾ വഹിച്ചുകൊണ്ട് വരുന്നത് കാണാം. എന്തിനു വേണ്ടിയാണ്? ആ ഇശാ മഗ്രിബിനിടയിലുള്ള സമയമെങ്കിലും കിതാബ് ഓതി പഠിക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത്. അത്രയും ഇൽമിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടവരാണ് ആ സമയത്ത് ഏതെങ്കിലും ഒരു വിജ്ഞാന ശാഖയിലെ കിതാബ് അവർ പഠിക്കുന്നു. ഒരിക്കൽ ഞങ്ങൾ മസ്ജിദുൽ ഹറാമിൽ ഇരിക്കുമ്പോൾ കുറെ പ്രായമുള്ള ആളുകൾ കിതാബുമായി മഗ്രിബിന് ഓതാൻ വരികയാണ്. സാധാരണയിൽ ഇശാ മഗ്രിബിനിടയിൽ ഒരു വഴത് കേട്ട് തൃപ്തിപ്പെടാനാണോ അവർ വരുന്നത്? അല്ലെങ്കിൽ ബറക്കത്തിന് വേണ്ടി ഒരു ഹദീസ് ഓതാൻ വേണ്ടിയാണോ വരുന്നത്? അതല്ല, ഗൗരവതരമായ വല്ല വിഷയങ്ങളും പഠിക്കാനാണോ എന്നറിയാൻ അവരുടെ പക്കലുള്ള കിതാബുകൾ ഒന്ന് വാങ്ങി നോക്കി. അപ്പോഴാണ് മനസ്സിലാകുന്നത് അവർ തബറുക്കിന് വേണ്ടി മാത്രമുള്ള പഠനം അല്ല. അവർ
ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ ഏറ്റവും ഗൗരവത്തോടുകൂടി പഠിക്കേണ്ട അനന്തരാവകാശ മസ്അലകളിൽ ചർച്ച ചെയ്യുന്ന കർമ്മശാസ്ത്രത്തിലെ ഫറായിലിന്റെ ബാബ് ഓതിപ്പഠിക്കാൻ വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. അത്രയും പ്രാധാന്യത്തോടുകൂടി പ്രായമേറുമ്പോഴും അവർ പഠിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി എന്നവർ മക്കയിൽ ജീവിച്ചിരുന്ന് ദർസ് നടത്തുന്ന കാലം, മഹാനവറുകളുടെ ദർസിലേക്ക് നിന്നാൽ 80-70 വയസ്സുള്ള ആളുകൾ ഒക്കത്ത് കിതാബ് വെച്ചുകൊണ്ട് ഓതാൻ വരുന്നത് കാണാമായിരുന്നു. അങ്ങ് പ്രായമേറിയിട്ട് വളഞ്ഞ റുക്കോയിലായ ഒരാൾ മഹാനായ മുഹമ്മദ് അലവി മാലിക്കി തങ്ങളുടെ ദർസിൽ വരുന്ന ചിത്രം ഒരുപക്ഷെ ബി എസ് ഉസ്താദിനെ പോലുള്ള ആളുകൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവണം. അത്രയും പ്രാധാന്യത്തോടുകൂടി അവർ ഇൽമ് പഠിക്കുകയാണ്. മരണം വരെ ഇൽമ് പഠിക്കുക എന്നത് അവരുടെ പ്രമേയമാണ്. അതുപോലെ ഞങ്ങൾ ഒരിക്കൽ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ഹൽഖ അവിടെ കാണാനിടയായി. ഞങ്ങളുടെ അടുക്കൽ മുഷിഞ്ഞ വേഷമുള്ള ഒരാൾ വന്നിരുന്നു. അയാൾ ഖുർആനിന്റെ ഒരു ഭാഗം ഉസ്താദിനെ കേൾപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടുകൊണ്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ വന്ന് വട്ടം വളഞ്ഞിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാനിവിടെ ഒരു ടാക്സി ഓടി ജീവിക്കുന്ന ആളാണ്. പക്ഷേ എല്ലാ ദിവസവും മഗ്രിബാകുമ്പോൾ മസ്ജിദുൻ നബവിയിൽ വരും. എന്നിട്ട് ഞാൻ മനഃപ്പാഠമാക്കിയ ഖുർആനിന്റെ നിശ്ചിത ഭാഗം ഈ ഇരിക്കുന്ന കാരിയനെ ഹാഫിദിനെ കേൾപ്പിക്കും. ഞാൻ പഠിച്ചു വെച്ചത് ഒന്നുകൂടി ഉറപ്പിക്കും. മഗ്രിബ് വരെ ഇരുന്ന് ഖുർആൻ ഹിഫ്ളാക്കിയത് പാഠം കേൾപ്പിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ചിട്ടപ്പെടുത്തിയിട്ട് ഇശാ കഴിഞ്ഞിട്ട് പോകും. എല്ലാ ദിവസവും അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കിയത് ദൗറ ചെയ്യാൻ മസ്ജിദുൻ നബവിയിൽ എത്തുന്നു. അയാൾ കുടുംബം പുലർത്തുന്ന, ടാക്സി ഓടിച്ച് ഉപജീവനം നടത്തുന്ന ഒരു സാധാരണക്കാരനാണ്. ഇതുപോലെ ലോകരാഷ്ട്രങ്ങളിലെല്ലാം ആളുകൾ കിതാബോധി പഠിക്കുന്നുണ്ട്. ഏതു പ്രായത്തിലും പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, നമ്മളെല്ലാവരും മരണം വരെ അറിവ് നേടുന്ന വിദ്യാർത്ഥികളാവാൻ ഒരുങ്ങണം. നമ്മുടെ ജീവിതത്തിലെ ഒരല്പസമയമെങ്കിലും നിത്യേനെ അറിവ് പഠിക്കാൻ വേണ്ടി നീക്കിവെക്കണം. അല്ലാഹു തആല കേരളത്തിൽ നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് ഉന്നതന്മാരായ നേതാക്കളും ഉന്നതങ്ങളായ സ്ഥാപനങ്ങളും എല്ലാം. മഹാന്മാരായ സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും സാരഥ്യവും നേതൃത്വവും ഉള്ളതുകൊണ്ട് മനോഹരമായ കെട്ടിടങ്ങളിൽ ചിട്ടയൊത്ത മതപഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും 3 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് പോകുന്നവരെ തങ്ങൾ ആശീർവദിച്ചു വിടാൻ പോവുകയാണ്. അതുപോലെ പ്ലസ് വണ്ണിനോടൊപ്പം മതപഠനവും പഠിക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട് എന്ന് സംഘാടകരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. ഇതെല്ലാം ഇവിടെ നിൽക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ത്യയുടെ വിവിധങ്ങളായ സ്റ്റേറ്റുകളിൽ മദ്രസയില്ലാത്തതിന്റെ പേരിൽ, സ്ഥാപനമില്ലാത്തതിന്റെ പേരിൽ, പഠിക്കാൻ സംവിധാനമില്ലാത്തതിന്റെ പേരിൽ ആളുകൾ അലയുകയും വിഷമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ മാസം 23-ാം തീയതി മുതൽ 3-4 ദിവസം അങ്ങ് വെസ്റ്റ് ബംഗാളിലും ബീഹാറിലെ കട്ടിഹാർ ജില്ലയുടെ ഉൾപ്രദേശങ്ങളിലുമായിരുന്നു. അവിടെയൊക്കെ ചെല്ലുമ്പോൾ 60%ത്തിലേറെ വിദ്യാർത്ഥികൾ പാഠശാലയിൽ പോകാത്ത, വിദ്യാഭ്യാസം നേടാത്തവർ ഉള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു കോമ്പൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ 100-ൽ പരം വരുന്ന വിദ്യാർത്ഥികൾ, അവർക്കിരുന്ന് പഠിക്കാൻ മദ്രസയില്ല, വ്യവസ്ഥാപിതമായ ക്ലാസ് റൂമുകളില്ല, വീട്ടിൽ നിന്നവർ ചാക്കും കൊണ്ടാണ് വരുന്നത്. സിമന്റിന്റെയും അരിയുടെയും ഒക്കെ ചാക്കുമായിട്ടാണ് അവർ വരിക. ആ ചാക്കിന്റെ ഒരറ്റത്ത് അവരിരിക്കും, മടുത്താറ്റത്ത് അവര് യസ്സർനൽ ഖുർആൻ അല്ലെങ്കിൽ നൂറാനി ഖായിദ യസ്സർനൽ ഖുർആൻ അല്ലെങ്കിൽ ഖുർആൻ ഏതെങ്കിലും ഒന്ന് വെച്ചുകൊണ്ട് ഓതിപ്പഠിക്കുന്ന 100-കണക്കിന് വിദ്യാർത്ഥികൾ. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? അവിടെ ഒരു ഷെഡ് പോലും ഇല്ല, ഓപ്പണായ ഒരു പറമ്പിൽ നിലത്തിരുന്നുകൊണ്ട് അവര് പഠിക്കുകയാണ്. ഉസ്താദിനിരിക്കാൻ ഒരു പായയുണ്ട്. അതിൽ സാധാരണ ദർസിലൊക്കെ ഉസ്താദുമാര് കിതാബ് വെച്ച് ഓതി കൊടുക്കുന്ന ചെറിയ ഒരു ഡെസ്കുമുണ്ട്. വിദ്യാർത്ഥികൾക്കെല്ലാം ഇരിക്കാനും കിതാബ് വെക്കാനും ചാക്കുകൾ മാത്രമേ ഉള്ളൂ.
അത് അവരവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അതിൽ എത്തിപ്പെടുന്ന വിദ്യാർത്ഥികൾ വളരെ കുറച്ച് മാത്രമാണ്. അവർക്ക് ആകെ ആ ഒരു പഠനം മാത്രമേ ഉള്ളൂ. ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഉള്ള പഠനം കഴിഞ്ഞാൽ അവർ പോവുകയാണ്. പാടത്ത് ചളിയിലേക്ക് പണിയെടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പോവുകയാണ്. അവിടെയുള്ള ഉമ്മമാർക്ക് അക്ഷരം പഠിക്കാൻ അവസരമുണ്ടായിട്ടില്ല. പ്രായമുള്ളവർക്ക് ഫാത്തിഹ പോയിട്ട് ഞങ്ങളുടെ നിസ്കാര കുപ്പായ വിതരണത്തിന് പോയപ്പോൾ ഇത് മയ്യത്ത് കുപ്പായമാണെന്ന് കണ്ട് പേടിച്ചോടിയ അനുഭവങ്ങൾ പ്രിയമുള്ളവരെ നമുക്കുണ്ട്. ഈ വിധത്തിൽ അന്യമായി പഠിക്കാനും മതമറിയാനും അവസരങ്ങളില്ലാതെ അന്യവൽക്കരിക്കപ്പെട്ട ഒരുപാട് ആളുകൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ ഉണ്ട്. അവിടെയൊക്കെ അൽഹംദുലില്ലാ കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആലിമീങ്ങൾ, സഖാഫികളും സഅദികളും അതുപോലെ തന്നെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ സേവനങ്ങളുമായി കടന്നു ചെല്ലുമ്പോൾ ഇന്ന് നമ്മൾ ചില മദ്രസകൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ആ മദ്രസകളിൽ അക്ഷരം പഠിക്കാൻ വേണ്ടി വരുന്നത് 4 വയസ്സുള്ള മക്കളല്ല, 3 വയസ്സുള്ള മക്കളല്ല, 5 വയസ്സോ 6 വയസ്സോ ഉള്ള കുട്ടികളല്ല. അവിടെ മതം പഠിക്കാൻ വേണ്ടി വരുന്നത് 40ഉം 50ഉം 60ഉം വയസ്സുള്ള ഉമ്മമാര് വന്ന് അലിഫും ബായും അതുപോലെ തന്നെ ആദ്യാക്ഷരങ്ങളും പഠിക്കുകയാണ്. അൽഹംദുലില്ലാ മർക്കസിന് കീഴിൽ അന്ന് വെസ്റ്റ് ബംഗാളിലെ മാൾഡക്കടുത്ത് മാജി ഖണ്ഡ എന്ന് പറയുന്ന സ്ഥലത്ത് പൈബ ഗാർഡൻ എന്നൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇന്ന് 60ൽ പരം സ്ത്രീകൾ വന്നുകൊണ്ട് അക്ഷരാഭ്യാസം തുടങ്ങിയിട്ട് ഖുർആൻ പാരായണം തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ വെസ്റ്റ് ബംഗാളിലെ ഇസ്ലാംപൂരിൽ നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളോ പാഠശാലകളോ ഒന്നുമില്ലാതെ ആളുകൾ വിഷമിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഉള്ള മതസ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല. ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അഥവാ ബീഹാറിലെ കട്ടിഹാർ ജില്ലയുടെ ഉള്ളിൽ ഗോവിന്ദപൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ചെല്ലുമ്പോൾ അവിടെ ആളുകൾക്ക് ജുമഅ നിസ്കരിക്കാൻ സ്ഥലമില്ല. പാടത്ത് ചളിയടിച്ച് നിരത്തിയിട്ട് പായ കൊണ്ട് മെഹ്റാബ് പോലെ ഒരു അടയാളം വെച്ചിട്ടുണ്ട്, ഒരു നിശാൻ. അത് മാത്രമേ ഉള്ളൂ. അവിടെയായിരുന്നു ആ നാട്ടുകാർ ജുമഅ നിസ്കരിച്ചിരുന്നത്. അൽഹംദുലില്ലാ ആ ഒരു സന്ദർശന വേളയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ചില ആളുകളുടെ സഹകരണത്തോടെ അവിടെ ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ എത്രയെത്രയോ ദേശങ്ങൾ ഇപ്പോഴുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ജനുവരി മാസത്തിൽ കിഷൻഗഞ്ചിൽ നിന്ന് കുറച്ച് ഉൾപ്രദേശങ്ങളിലേക്ക് പോയപ്പോൾ അവിടെ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അവിടെ പള്ളിയും മദ്രസയും ദീനീ സ്ഥാപനങ്ങളും ഒന്നുമില്ല. അവസാനം ഡൽഹിയിലുള്ള ഒരു ജമീന്ദാറെ വിളിക്കുമ്പോൾ അവിടെ കുറച്ച് സ്ഥലം നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ പള്ളിയും മദ്രസയും ഉണ്ടാക്കണം. ഞാനിത് പറഞ്ഞു വരുന്നത് ഇതുപോലെ ദാരിദ്ര്യമുള്ള ആളുകൾ സേവനം ചെയ്യാനില്ലാത്ത നാടുകളിൽ നമ്മുടെ ഉമ്മത്തിലെ ജനങ്ങൾക്ക് പഠിക്കാൻ പ്രയാസപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ള മതസ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ നേരം കണ്ടെത്തുന്നില്ല. നമ്മുടെ മക്കളെ ഈ വേനൽക്കാലത്ത് എവിടേക്കെങ്കിലുമൊക്കെ കളിച്ചും കറങ്ങിയും നടക്കാൻ വിടാതെ അവരെ ശരിയായ മതവിജ്ഞാനം നേടാനും ആത്മീയമായി അവരെ ചിട്ടപ്പെടുത്തി കൊണ്ടുവരാനുമുള്ള നല്ല പരിശീലനങ്ങൾ നൽകാൻ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ പ്രധാന സ്ഥാപനങ്ങളിലെല്ലാം വേനൽക്കാല ക്യാമ്പുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ +1 മതപഠനവും പഠിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. ഇവിടെയെല്ലാം നമ്മുടെ മക്കളെ പറഞ്ഞുവിട്ട് രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന സന്താനങ്ങളാക്കി അവരെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയണം. അൽഹംദുലില്ലാ ജാമിഅ സഅദിയ്യക്ക് കീഴിൽ ഏതെല്ലാം വിധത്തിലുള്ള സംവിധാനങ്ങൾ, KG മുതൽ PG വരെ പഠിക്കാനുള്ള സംവിധാനം ഉണ്ട്. അതിന് കീഴിലും അല്ലാതെയുമായി ചെറുതും വലുതുമായ വിവിധ സ്ഥാപനങ്ങൾ ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സുന്നത്തു ജമാഅത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മുടെ മകനെ വിട്ട് പഠിപ്പിക്കാൻ, മകളെ വിട്ട് വിവരം കൊടുക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അല്ലെങ്കിൽ കലാലയങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ ശുഭകരമല്ല. ഒരുപാട് അനാവശ്യങ്ങളും ദുരന്തങ്ങളും എല്ലാം ഓരോ കലാലയത്തിന്റെ മുറ്റത്തു നിന്നും നിത്യേന നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ ശരിയായ വഴിയിൽ വളർന്നു വരാൻ ശരിയായ ഒരു തർബിയത്ത് നൽകാൻ ഇന്ന് മാതാപിതാക്കൾക്ക് തർബിയത്ത് കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ നല്ല മതസ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞുവിട്ട് ആലിമീങ്ങളുടെയും ഉസ്താദുമാരുടെയും സയ്യിദന്മാരുടെയും ശിക്ഷണത്തിൽ അവർ വളർന്നു വരണം. അവർ നാളെ വലിയ ആലിമീങ്ങളാവണം. അൽഹംദുലില്ലാ, മഹാനരായ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർകളുടെയും നൂറുൽ ഉലമാ എംഎ ഉസ്താദ് അവർകളുടെയും മഹാന്മാരായ ദീർഘദൃക്കുകളായ നമ്മുടെ പണ്ഡിതന്മാരുടെ വളരെ കാലേ കൂട്ടിയുള്ള ഒരുക്കങ്ങളുടെ കാരണമായിട്ടാണ് നമ്മുടെ നാട്ടിൽ മദ്രസ സംവിധാനങ്ങളും ദഅവാ കോളേജുകളും വ്യവസ്ഥാപിതമായ ശരീഅത്ത് കോളേജുകളും ഉണ്ടായി. ഇന്ന് ഉയർന്ന വിദ്യാഭ്യാസം രണ്ട് മേഖലയിലും നേടിയ ഒരുപാട് പ്രൊഫഷണലുകളെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നോക്കൂ, മതവിഷയങ്ങളിൽ ബിരുദം നേടി പൊതുവിഷയങ്ങളിൽ പി ജി കരസ്ഥമാക്കിയ ഒരുപാട് വിദ്യാർത്ഥികളെ സഅദിയ്യ സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മതവിഷയങ്ങളിൽ ഉയർന്ന ബിരുദത്തോടൊപ്പം ലോ കോളേജിൽ നിന്ന് എൽ എൽ ബി പാസ്സാകുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പ്രൊഫഷണലുകളെ ഇപ്പോൾ മർക്കസുൽ സഖാഫത്ത് സുന്നിയ്യ കേരളത്തിന് പുതിയ സമ്മാനമായി നൽകിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗിനോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസം നേടാനുള്ള സംവിധാനം നമ്മുടെ വിവിധ സ്ഥാപനങ്ങളിൽ തുടങ്ങി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിസിൻ പഠിക്കുന്നതോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസവും പരിപാലിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ വിവിധങ്ങളായ രീതിയിൽ നമ്മുടെ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയും സ്ഥാപനങ്ങൾ തന്നെ സംവിധാനിച്ചും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും അതിലേക്കൊന്നും തിരിയാതെ കേവലം ഭൗതിക കലാലയത്തിലേക്ക് മാത്രം നമ്മുടെ മക്കളെ വിട്ട് ആത്മീയമായ വിവരമില്ലാതെ അള്ളാഹുവിനെ കുറിച്ച് ബോധമില്ലാതെ പടച്ചവനെ കുറിച്ചുള്ള ചിന്തയില്ലാതെ അവർ അന്യം നിന്ന് പോയാൽ മാതാപിതാക്കളായ നമ്മൾ കുറ്റവാളികളായിരിക്കും. അതുകൊണ്ട് ഇൽമിന്റെ പ്രാധാന്യമറിഞ്ഞ് ഉമ്മയാരെന്നും ഉപ്പയാരെന്നും നമ്മളോടുള്ള കടപ്പാടുകൾ എന്തെന്നും തിരിച്ചറിയുന്ന നല്ല ആത്മീയ ബോധമുള്ള മക്കൾ വരണമെങ്കിൽ അവർക്ക് ആത്മീയമായ അറിവ് നൽകണം. ആ ആത്മീയമായ അറിവ് നേടുന്ന ആളുകൾ ഞാൻ ആദ്യം ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. ഒരു ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അനൗൺസ് ചെയ്തു, മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് വിതരണം ചെയ്യുന്നുണ്ടെന്ന്. ആളുകളെല്ലാവരും മസ്ജിദുൻ നബവിയിലേക്ക് വന്നപ്പോൾ അവിടെ ദീനാറിന്റെ കൂമ്പാരം കാണാനില്ല, ദിർഹമുകളുടെ കൂമ്പാരം കാണാനില്ല, വേറെ ഏതെങ്കിലും സ്വത്തുവകകൾ അവിടെ കൂട്ടിയിട്ടില്ല. എല്ലാവരും ചോദിച്ചു, അല്ലയോ അബൂ ഹുറൈറ തങ്ങളെ എന്താണ് നിങ്ങൾ പറഞ്ഞത്? അപ്പോഴാണ് മസ്ജിദുൻ നബവിയുടെ ഒരു കോർണറിൽ സ്വഹാബാക്കൾ പ്രമുഖർ നിന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ് ചർച്ച ചെയ്യുന്നുണ്ട്. ആ ഇൽമ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ആ കാണുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചിട്ട് പോയ അനന്തര സ്വത്ത്. ആ അനന്തര സ്വത്ത് എടുക്കാൻ ഭാഗ്യം കിട്ടിയവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. ലോകത്ത് ഒരാൾ കോടിപതിയായതുകൊണ്ട് പ്രവാചകന്മാരുടെ അനന്തരാവകാശിയാവില്ല. ലോകത്തൊരാൾ ഭരണാധികാരിയായതുകൊണ്ട് പ്രവാചകന്മാരുടെ അനന്തരാവകാശിയാവില്ല. അതേസമയത്ത് ശരിയായ ഇൽമ് കരസ്ഥമാക്കിയാൽ ഒരു ആലിമായാൽ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശിയാവാൻ കഴിയും. നമ്മുടെ മക്കൾക്ക് അതിനേക്കാൾ വലിയ ഒരു പദവി എന്താണ് നമുക്ക് നൽകാനുള്ളത്? അതിനേക്കാൾ വലിയ ഒരു സ്ഥാനം വേറെ ഏതാണ് നൽകാനുള്ളത്? അതുകൊണ്ട് നല്ല ഇൽമുള്ളവരായി വളർന്നവരാൻ നമ്മുടെ മക്കൾക്ക് അവസരം നൽകണം. അൽഹംദുലില്ലാ, ഇന്ന് പെൺകുട്ടികൾക്കും മതവിദ്യാഭ്യാസം നേടാനുള്ള ഹാദിയ കോഴ്സുകൾ നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം പെൺകുട്ടികൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഞങ്ങളുടെ ഖാദിസിയ എന്ന സ്ഥാപനത്തിൽ നിന്ന് അൽഹംദുലില്ലാ 20 പെൺകുട്ടികൾ ഖുർആൻ മനഃപ്പാഠമാക്കി ഹാഫിദത്തുകളായി പൂർത്തിയാക്കി അവർ ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ നാട്ടിലും വിവിധങ്ങളായ ബനാത്തുകളിലൂടെ പെൺകുട്ടികൾക്ക് ഖുർആനും മനഃപ്പാഠമാക്കാനും മതവിജ്ഞാനങ്ങളിൽ ഉയർന്ന വിജ്ഞാനം നേടാനുമുള്ള അവസരങ്ങളുണ്ട്. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ മക്കൾ മാതൃകായോഗ്യരായ വ്യക്തിത്വങ്ങളായി വളർന്നു വരും. പ്രത്യേകിച്ചും വരും കാലമെന്ന് പറയുന്നത് പ്രബുദ്ധതയോടെ ജീവിക്കേണ്ട കാലമാണ്.
ഓരോ ദിവസങ്ങളും കൂടുതൽ വിഷമങ്ങളും പ്രതിസന്ധികളും വിശ്വാസി സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ബീഹാറിലെ പാറ്റ്നയിൽ ഒരു പള്ളിക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ട് പ്രിയമുള്ളവരെ, എന്താണ് ഇവിടെ, എന്ത് പ്രതിഷേധങ്ങളാണ് ഇവിടെ ഉണ്ടായത് നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ കാലാവസ്ഥകൾ മാറിയൊഴുകുകയാണ്. അതുകൊണ്ട് വളരെയേറെ നയപരമായി നീങ്ങാനുള്ള കാഴ്ചപ്പാടുകൾ ഇസ്ലാമിക ദാഇമാർക്ക് വേണം. ആവേശങ്ങളും താൽക്കാലിക പ്രസരണങ്ങളുമല്ല മതസേവന രംഗത്ത് വേണ്ടത്. കാലേ കൂട്ടിയുള്ള കാഴ്ചപ്പാടുകളും നിഷണയോടുകൂടിയുള്ള പെരുമാറ്റങ്ങളും നിർമ്മാണാത്മകമായി സമുദായത്തിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയണം. തന്ത്രപൂർവമായി മതത്തിന്റെ നേർവഴിയെ മറ്റുള്ളവർക്ക് പറഞ്ഞും പകർത്തിയും കൊടുക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ ദിവസവും ഒരു യുഗത്തെ പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എത്ര രാജ്യങ്ങളുണ്ട്, എത്ര ജനതകളുണ്ട്, എത്ര പ്രവിശ്യകളുണ്ട്, എത്ര പ്രദേശങ്ങളുണ്ട്, ഇതാലോചിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സഹോദരിമാര് വളരെ രാഹത്തോടെ സമാധാനത്തോടെ അവർക്ക് വേണ്ടി ഒരുക്കി ഇരിപ്പിടങ്ങളിൽ വന്നിരുന്ന് ഈ സദസ്സരനെ സ്വീഹത്തുകൾ കേൾക്കുകയാണ്. ഉമ്മമാരെ, നിങ്ങളെപ്പോലെയുള്ള സഹോദരിമാർ ലോകത്തെ വിവിധങ്ങളായ ദേശങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട്. റോഹിംഗ്യയിലെ മുസ്ലിം ഉമ്മമാരുടെ കഥ നിങ്ങളോട് പറഞ്ഞാൽ എത്രമാത്രം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവുമെന്നറിയില്ല. സ്വന്തം മക്കളെ അടക്കം വീട് കത്തിച്ചു കളയുമ്പോ അതിന്റെ മുമ്പിൽ നിർനിമേഷരായി നിൽക്കേണ്ട വേദനയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഉമ്മമാരുണ്ട്. സ്വന്തം മക്കൾക്ക് അമ്മിഞ്ഞ് നൽകാൻ ഒരുങ്ങുമ്പോ പാലിന്റെ പകരം ചോര വലിച്ചെടുക്കേണ്ട വേദന അനുഭവിക്കുന്ന സിറിയയിലെ കുടുംബങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ അലപ്പോയിലെയും ഓത്തയിലെയും കുടുംബങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയാണത്. ശ്രീലങ്കയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന എത്രയെത്ര കുടുംബങ്ങളാണ്, എത്രയെത്ര വ്യക്തികളാണ്, അതിനെക്കുറിച്ച് നമ്മൾക്ക് ആലോചിക്കാൻ നേരമുണ്ടോ? അതെല്ലാം നമ്മുടെ നാട്ടിലേക്കും എത്താൻ വലിയ ദൂരമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഗൗരവത്തോടെ നമ്മൾ കാര്യങ്ങൾ കേൾക്കേണ്ടതാണ്. ഓരോ രാജ്യങ്ങളുടെയും സൻആയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇപ്പോൾ സന്തോഷകരമല്ല. അലപ്പോയിൽ നിന്ന് വരുന്ന വാർത്തകൾ സന്തോഷകരമല്ല. ബംഗ്ലാദേശിലെ ധാക്കയിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് വരുന്ന വാർത്തകൾ ദുഃഖകരമാണ്. തുർക്കിയിലെ അങ്കാറയിലെ അഭയാർത്ഥി ക്യാമ്പിൽ തുർക്കി സിറിയയിൽ നിന്ന് പോയി കിടക്കുന്ന പതിനായിരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ ജ്യേഷ്ഠന്മാരാണ്, നമ്മുടെ അനുജന്മാരാണ്, നമ്മുടെ ഉപ്പമാരാണ്, നമ്മുടെ പെങ്ങന്മാരാണ്, നമ്മുടെ അനുജത്തിമാരാണ്. നമ്മളെക്കാൾ സുഖാഡംബരങ്ങളിൽ ജീവിച്ചിരുന്ന കുടുംബങ്ങളാണ് ലോകത്തിന്റെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുള്ളത് എന്ന് ഒരു തിരിച്ചറിവ് വേണം. അതുകൊണ്ട് നമ്മൾ പക്വതയോടെ ആയിരിക്കണം വരും കാലത്ത് ജീവിക്കുകയും ഇസ്ലാമികമായ സന്ദേശങ്ങൾ കൈമാറുകയും വേണ്ടത്. നമുക്ക് എല്ലാവർക്കും ക്ഷേമവും സമാധാനവും നൽകാനുള്ള സാമൂഹിക സാഹചര്യങ്ങളാണ് സൃഷ്ടിച്ചെടുക്കേണ്ടത്. നന്മയുടെയും നേരിന്റെയും നെറിയുടെയും നിഷ്ഠയുടെയും ചിട്ടയുടെയും പവിത്രമായ അന്തരീക്ഷങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാവണം. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിനും പ്രചാരണത്തിനുമുള്ള നല്ല കഴിവുറ്റ പണ്ഡിതന്മാർ രൂപപ്പെടണമെങ്കിൽ മതപാഠശാലകൾ നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയണം. അള്ളാഹുവിന്റെ ഇൽമ ആധികാരികമായി പഠിച്ച് മതനിയമം പറയാൻ പറ്റുന്ന ആലിമീങ്ങളില്ലെങ്കിൽ ആളുകൾക്ക് തോന്നിയത് മതമായി പറഞ്ഞാൽ ഈമാൻ നഷ്ടമായി പോകും. ഇന്ന് ഓരോ ഗ്രാമത്തിലും അനുഭവിക്കുന്ന ദാരിദ്ര്യം സമ്പത്തിന്റെ ദാരിദ്ര്യമല്ല, മറ്റേതെങ്കിലും ഭൗതികമായ പ്രതിസന്ധികളല്ല, മറിച്ച് ഒരു മതവിധി ചോദിച്ചാൽ മസ്അല പറയാൻ പറ്റുന്ന ആലിമീങ്ങൾ അന്യമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയകൾക്ക് അഡിക്റ്റായി കൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ നമ്മുടെ കുടുംബിനികൾ പോലും പൊതുമാധ്യമങ്ങളുടെ വേലിയേറ്റത്തിനിടയിൽ മൂല്യങ്ങളെ മുഴുവനും മറന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ഈ ലോകത്തു നിന്നുള്ള ജീവിതം അവസാനിക്കുമ്പോ തഖ്വയോടെ അല്ലാഹുവിലേക്ക് സ്വർഗത്തരാകാൻ പറ്റുന്ന ഒരു വിയോഗം ലഭിക്കണമെങ്കിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയും വിചാരവും ശരിയായ കാഴ്ചപ്പാടുകളും ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ജയിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. നമുക്ക് ജയിച്ചെന്ന് പറയാനാവുന്നത് SSLC യുടെ മാർക്ക് ലിസ്റ്റിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടുമ്പോഴല്ല, എല്ലാത്തിനും
പ്ലസ് ലഭിക്കുമ്പോഴല്ല, ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റിൽ A1 ലഭിക്കുമ്പോഴല്ല, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്ക് ലഭിക്കുമ്പോഴല്ല യഥാർത്ഥമായി വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത്. ഒരാൾക്ക് നരകമോചനം ലഭിച്ച് സ്വർഗപ്രവേശം സാധ്യമായാൽ അയാൾ വിജയിച്ചിരിക്കുകയാണ്. അതാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മുൻഗാമികളായ നമ്മുടെ മുഹാജിറുകളും അൻസാറുകളും അവര് ദീനിനും അറിവിനും വേണ്ടി എല്ലാം സമർപ്പിച്ചവരാണ്. ആ മഹാന്മാരായ മുഹാജിറുകൾ അൻസാറുകൾ അടങ്ങുന്ന സ്വഹാബത്തിന് കൃത്യമായി പിന്തുടർന്നവരായ ആളുകൾ എന്ന് മാത്രമാണോ പ്രിയമുള്ളവരെ, അങ്ങനെ നേർവഴിയിലൂടെ സഞ്ചരിച്ച ആളുകൾ അല്ലാഹുവിൽ അവർ തൃപ്തിപ്പെടുകയും അല്ലാഹുവിന്റെ പ്രീതി അവരെ കരുത്തമാക്കുകയും ചെയ്തവരാണ്. അല്ലാഹുവിന്റെ പ്രീതി അവര് നേടിയിട്ടുണ്ട്. അല്ലാഹുവിന് അവരെ തൃപ്തിയാണ്. ഇങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം സമ്പാദിച്ച ആളുകൾ അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കി അല്ലാഹുവിൽ പ്രീതി നേടിയ ആളുകൾ, അല്ലാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്. അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. താഴ്വാരത്തുകൂടി അരുവി ഒലിക്കുന്ന ഉന്നതങ്ങളായ ഉദ്യാനങ്ങളാണ്, രമ്യഹർമ്മങ്ങളാണ്, മാളികകളാണ്, പൂന്താനങ്ങളാണ്, പൂന്തോട്ടങ്ങളാണ്, പുഷ്പകവാടികളാണ് അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്നെന്നും അവർക്കതിൽ വസിക്കാനുള്ളതാണ്. താൽക്കാലികമായ ഒരു ആനന്ദമല്ല, മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും അനാവശ്യങ്ങളുടെയും ലൈംഗിക വഴികേടുകളുടെയും അരാജകത്വത്തിന്റെയും നടുവിലേക്ക് പോകുന്നവർ ഈ താൽക്കാലികമായ ലോകത്തെ നൈമിഷികമായ സന്തോഷത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്നവരാണ്. എന്നാൽ സ്വർഗത്തിന്റെ സൗരഭ്യവും സ്വർഗത്തിന്റെ സൗഗന്ധികമായ ചുറ്റുപാടുകളും അത് താൽക്കാലികമായ ഒരാനന്ദമല്ല, അത് അനന്തമായ സൗന്ദര്യങ്ങളുടെ സൗകര്യങ്ങളുടെ സൗരഭ്യങ്ങളുടെ സൗകുമാര്യതകളുടെ വേളവിളദിനമാണ്. ആ എന്നേക്കുമുള്ള ആനന്ദം അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ എന്നെന്നും വസിക്കാനുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നാൽ അതാണ് ഉന്നതമായ വിജയം. ആ ഉന്നതമായ വിജയം നേടാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ നമുക്കെല്ലാം അല്ലാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ. ഹബീബായ മുത്തളി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളുകൊണ്ട് ഇഷ്ടം വിട്ട് വെച്ച് മഹബ്ബത്തിന്റെ ലോകത്ത് ജീവിച്ച് ഒരുപാട് തവണ മദീനയിൽ എത്തി പുണ്യ നബി തങ്ങളുടെ സന്നിധാനത്തിലെത്തി അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്ന ഉന്നതന്മാരായ ദാസന്മാരെ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗീയ ഉദ്യാനമാക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ സദസ്സിനും വേദിക്കും എല്ലാം സാരഥ്യം വഹിക്കുന്ന ആദരണീയരായ ഖുറാ തങ്ങളും പാപ്പാവറുകൾ അല്ലാഹുവേ അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. ഒരുപാട് കാലം ഈ ഉമ്മത്തിന് തണൽ വിരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനേ. അവിടുത്തെ പിതാവ് ഇവിടെ നടക്കുന്ന മുഴുവൻ അഹ്ലു സുന്നയുടെ മുന്നേറ്റത്തിന്റെയും ശില്പിയായി ഒരു നൂറ്റാണ്ടിനടുത്ത് ഞങ്ങൾക്ക് വെളിച്ചം പകർന്ന് ഇപ്പോഴും ആത്മീയമായ സൗരഭ്യം നൽകിക്കൊണ്ടിരിക്കുന്ന താജുൽ ഉലമാ തങ്ങളുപ്പാപ്പ അവിടുത്തെ പൊരുത്തവും സന്തോഷവും ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കും സംരംഭം
കുടുംബങ്ങൾക്കും എല്ലാം നീ നൽകണേ റഹ്മാനെ. ഈ മജ്‌ലിസ് കബൂൾ ചെയ്യണേ റഹ്മാനെ. വൈജ്ഞാനിക വിപ്ലവത്തിന്റെ അമരത്വനെന്ന് അതുല്യമായ സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ലോകം നമുക്ക് പരിചയപ്പെടുത്തി നമ്മളോട് വിട പറഞ്ഞു പോയ നൂറുൽ ഉലമാ എം എ ഉസ്താദ് അവർകൾ, അവിടുത്തെ പാരത്രിക പദവികൾ നീ ഉയർത്തിക്കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ബഹുമാനപ്പെട്ട പ്രസോട്ട് തങ്ങളും പാപ്പയടക്കം മഹത്തുക്കളായ ഞങ്ങളുടെ സാധാതുക്കൾ ആലിമീങ്ങൾ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ മുഴുവനും പാരത്രിക പദവികൾ നീ ഉയർത്തണേ അല്ലാ. ഇന്ന് വെളിച്ചമായി ആധികാരിക ശബ്ദമായി ഞങ്ങളുടെ മുന്നിലുള്ള ഞങ്ങളുടെ നേതാക്കളായ റഈസുൽ ഉലമാ ഉസ്താദ് അവർകളും സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർകളും കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദ് അവർകളും അടക്കമുള്ള അതുപോലെ ഈ നാട്ടിന് വലിയ വിജ്ഞാനത്തിന്റെ വെളിച്ചങ്ങളായ ബഹുമാനപ്പെട്ട താജു ശരിയാലി കുഞ്ഞി ഉസ്താദ് അവർകൾ, അതുപോലെ തന്നെ ബേക്കൽ ഉസ്താദ് അവർകൾ അടക്കമുള്ള ഞങ്ങളുടെ വലിയ വലിയ ആലിമീങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഒരുപാട് കാലം അവരുടെ തണൽ ഈ ഉമ്മത്തിന് നീട്ടിത്തരണേ റഹ്മാനേ. അതുപോലെ ഞങ്ങളുടെ ഗുരുവിദ്യർ കൂടിയായി ഇസ്ലാമിക ദഴവാരംഗത്ത് വലിയ വേറിട്ട കാഴ്ചപ്പാടുകളോടെ സേവനം ചെയ്ത ബഹുമാനപ്പെട്ട പി എം കെ ഉസ്താദ് അവർകൾ വഫാത്തായതിന്റെ ആറാമത്തെ ആണ്ട് സമയമായി. അള്ളാഹു അവിടുത്തെ പാരത്രിക പദവികളിൽ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആയിരത്തിലേറെ ആളുകൾക്ക് കൈപിടിച്ച് ഹിദായത്തിന്റെ വഴി ചൊല്ലിക്കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ സമീപകാലത്ത് അതുല്യമായ സേവനം ചെയ്യാൻ കഴിഞ്ഞ വലിയൊരു വ്യക്തിത്വമാണ്. നിരവധി ഗ്രന്ഥങ്ങളിലൂടെയും ദഅവാ ക്ലാസുകളിലൂടെയും പ്രബോധന പ്രവർത്തനങ്ങളിലൂടെയും അതുല്യമായ സേവനം കാഴ്ചവെച്ച മഹാനരായ ഉസ്താദ് അവർകളുടെ പാരത്രിക ജീവിതം അള്ളാഹു പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ഉസ്താദുമാരിൽ നിന്നൊക്കെ പലരും ഇവിടെ പറഞ്ഞു പോയവരുണ്ട്. അതുപോലെ തന്നെ നമ്മളോടൊപ്പമുള്ള നേതാക്കൾ ക്ഷീണവും രോഗവും ഉള്ളവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ശിഫാ നൽകുമാറാകട്ടെ. നിരവധി ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ അവർ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. ഇൻഷാല്ലാ ഈ സ്ഥാപനത്തിന്റെ പരിസരത്തുള്ള 21 സെന്റ് സ്ഥലം വാങ്ങാനായി അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. 1 സെന്റിന് 1.5 ലക്ഷം രൂപയാണ്. അതിലേക്ക് കഴിയുന്നവരെല്ലാവരും തങ്ങളുപ്പാപ്പയോട് പറഞ്ഞ് സഹായങ്ങൾ നൽകണം. ഇൻഷാല്ലാ ഇനി ഇവിടെ പ്രഭാഷണങ്ങൾ നടക്കാനുണ്ട്. നിങ്ങളോട് ഓരോരുത്തരോട് കഴിയുന്നത് വാഗ്ദാനം ചെയ്ത് ചോദിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ ഏറ്റ ആരെങ്കിലും ഒരാളൊന്ന് തുടങ്ങിയാല് ഇൻഷാല്ലാ ബാക്കി ഇവിടുന്ന് പറയുന്ന പറഞ്ഞു. ഞാൻ നേരത്തെ ഏറ്റ 2 പരിപാടികൾക്ക് ഇനി എത്താനുണ്ട്, സമയം കുറച്ച് വൈകിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ 0.5 സെന്റിന് 75,000 രൂപയാവും. ആരെങ്കിലും ഒരാള് ഈ മജ്‌ലിസിൽ തുടങ്ങാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് തുടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെ ഈ മജ്‌ലിസും നമ്മുടെ ഈ സ്ഥാപനങ്ങളും എല്ലാം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആരെങ്കിലും ഞാനിപ്പോ ചോദിക്കുന്നെങ്കിലും മഹാന്മാരായ സയ്യിദന്മാരുടെ ഉസ്താദുമാരുടെ പ്രതിനിധിയായിട്ട് ചോദിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യമായ 21 സെന്റ് സ്ഥലത്തിൽ 1 സെന്റിന് 1.5 ലക്ഷം രൂപയാണ്. അതിലേക്ക് 1.5 ലക്ഷം രൂപ 0.5 സെന്റിന്റെ സംഖ്യ 75,000 രൂപ തരാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളൊന്ന് തുടക്കം കുറിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വലിയ സന്തോഷമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഖ്യ 25,000, 50,000, 75,000 ഏതെങ്കിലും ഒന്ന് ഈ മജ്‌ലിസിന് വേണ്ടി തുടങ്ങാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടി ഇവിടെ ദുആ ചെയ്യും. അല്ലാഹു തആല എല്ലാം വിജയിപ്പിച്ച് തരുമാറാകട്ടെ. ആരെങ്കിലും ഒരാളൊന്ന് തുടങ്ങി കൊടുക്കാൻ പറ്റും റമദാനിന് മുമ്പ് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. മഹനീയമായ സ്ഥാപനത്തിന് വേണ്ടി നൽകുന്ന എല്ലാ സഹായങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ. പരിശുദ്ധമായ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വൈജ്ഞാനിക ദീനി സേവനങ്ങൾ കൂടുതൽ ഇജ്ജത്തോടുകൂടി കൊണ്ടുപോകാൻ അതൊരു സഹായമാക്കണേ റഹ്മാനെ. അദ്ദേഹം ഏത് നല്ല ഉദ്ദേശത്തോടെയാണ് ഏറ്റെടുത്തതെങ്കിലും നീ അത് കബൂൾ ചെയ്ത് പ്രതിഫലം നൽകണേ റഹ്മാനെ. ആരെങ്കിലും ഇനി അതിലേക്കൊന്ന് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന 25,000, 50,000 അല്ലെങ്കിൽ 75,000 കൊണ്ട് 0.5 സെന്റിന്റെ സംഖ്യ തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഹമീദാജി കൽപ്പന 25,000 രൂപ അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ആരെങ്കിലും
അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ ഒരു ദുആ ചെയ്തു തരും. ഇനി ആരെങ്കിലും ഒരു ഒന്ന് രണ്ടാൾ കൂടി അതിൽ നിന്ന് കൂടാൻ പറ്റും. ഒരാളും കൂടി പറഞ്ഞാല് ഒരു സെന്റ് ആവും. ഒരാളും കൂടി ഇരുപത്തി അയ്യായിരം റുപ്യ പറയാൻ പറ്റും. എന്നാലും ഒരു സെന്റ് അങ്ങനത്തെ കൈ اللهم صل على سيدنا مولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وسر الأسرار ومكنونها وروح الأرواح وريحانها وعلى آله وصحبه وسلم الله يتركم إن يتركنوركم اللهم خير بركة لنا الرحمن أورد اللهم حلالا يمراد ولني حاسلاك لرحمن അള്ളാഹു ഇന്ന മാസം എന്ന മഹത്വമുള്ള ഈ റജബിന്റെ ബർക്കത്തുകൊണ്ട് ഈ നൽകുന്ന സംഭാവനകൾ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. നാളത്തേക്ക് സന്തോഷിക്കാൻ പറ്റുന്ന സംഭാവനയായി നീ സ്വീകരിക്കണേ റഹ്മാനെ. ആരെങ്കിലും ഒരാൾ ഒരു ഇരുപത്തി അയ്യായിരം പറയാൻ പറ്റും. അബ്ദുൽ ഖാദർ ഹാജി, അൽഹംദുലില്ലാഹ്, അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇരുപത്തയ്യായിരം, അൽഹംദുലില്ലാഹ്, അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഇൻഷാല്ലാ ഇനി എല്ലാ ആളുകളും സഹോദരിമാര് അവരുടെ ആഭരണങ്ങളും മറ്റ് സംഭാവനകളും എല്ലാം ഈ സ്ഥാപനത്തിന് വേണ്ടി നൽകണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി അല്ലാഹു നമ്മുടെ എല്ലാ മജ്ലിസും കബൂൽ ചെയ്യുമാറാകട്ടെ. ആ വേറെ സഹോദരൻ 25 അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈറി ഖൽഖിഹി സയ്യിദന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.